എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഒരു പട്ടുപാവാടിൻ്റെ ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുക എന്നാണ്. ബാക്കിലൈൻ ഒക്കെ കുറച്ച് വൈഡൊക്കെ ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് നല്ല ക്ലോത്തും ലൈനിങ്ങും 1 മീറ്ററെങ്കിലും ഫാബ്രിക് വേണം നമുക്ക്. അതായത് ഒരു 3 to 4 വയസ്സുള്ള കുട്ടീൻ്റെ അളവിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബോ ഒക്കെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 1 മീറ്റർ എന്തായാലും ഫാബ്രിക് ആവശ്യമാണ്. നിങ്ങൾ അതിൽ കൂടുതൽ വയസ്സുള്ള കുട്ടീൻ്റെ അളവാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുക്കുക കേട്ടോ. നമ്മൾ ഇതേപോലെ ലൈനിങ് 4 മടക്കിയിട്ടിട്ടുണ്ട്. മുകൾ വശം നമ്മൾ ഇതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴേക്ക് നമ്മൾ ഇറക്കം ആയിട്ട് എടുക്കുന്നത് സീം അലവൻസ് അടക്കം 13.5 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് ഷോൾഡർ, 5.5 ഇഞ്ച് തന്നെയാണ് ആം ഹോള്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മളൊരു ആം ഹോള് കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് വ്യത്യസ്തമായിട്ട് ആം ഹോൾ, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ വേറെ വരയ്ക്കുന്നില്ല, ഒറ്റ ആം ഹോളേ വരയ്ക്കുന്നുള്ളൂ. ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഷേപ്പ് 4.5 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് സൈഡ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഒന്ന് നെക്ക്, അതായത് ഷോൾഡറും ഒന്ന് സ്ലോപ്പും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്യുക. അതായത് നെക്ക് ഒന്നും ഇതിൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നെക്ക് നമ്മൾ വരച്ചിട്ടില്ല, ബാക്കി അളവുകൾ പ്രകാരം നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ ചെയ്യാം, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് വെച്ചിട്ട് ചെയ്താലും മതി. പക്ഷെ ഞാൻ ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത്. എന്നാലും ലൈനിങ്ങിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ 3 ഇഞ്ച് വരച്ചതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള നെക്ക് ഇതേപോലെ റൗണ്ടായിട്ട് നമ്മൾ കുഴിച്ച് വരച്ചു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ക്യാൻവാസ് പേപ്പറിലും വരയ്ക്കുന്നത്. ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് മതി, എന്നാലും കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷന് വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കിലെ നെക്കിലാണ് വ്യത്യാസം വരുന്നത്. ബാക്കിലെ നെക്ക് 2.5 ഇഞ്ചാണ് ഓൾറെഡി നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴത്ത് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒട്ടാകെ നമ്മൾ ലെങ്ത്ത് സീം അലവൻസ് അടക്കം കൊടുത്തിട്ടുള്ളത് 13.5 ഇഞ്ചാണ്. അപ്പോൾ താഴെ നമ്മൾ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതായത് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിന് ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ച്. അപ്പോൾ ഈ 10 ഇഞ്ചിൽ ഇതേപോലെ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഈ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് നമ്മൾ ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുത്തത് 3 ഇഞ്ച് തന്നെയാണ്. ആ 3 ഇഞ്ച് ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക്, അതായത് സ്കെയില് വെച്ചിട്ട് ഒരു വി ഷേപ്പ് വരയ്ക്കാതെ ഒരു റൗണ്ട് വി ഷേപ്പാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതേ അളവ് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ലൈനിങ്ങിൽ വരച്ച് കാണിച്ചു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈനിങ്ങിലെ അളവുകളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻവാസ് പേപ്പർ ഇല്ലാത്ത ആളുകൾക്ക് ലൈനിങ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ പട്ടുപാവാടൻ്റെ ബ്ലൗസ് തയ്ക്കുന്നത്. അപ്പം നെക്കും നമ്മൾ ആ ലൈനിങ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. പക്ഷെ നമ്മളിവിടെ കുറച്ചും കൂടി ബാക്കിലെ നെക്ക് കുറച്ച് വൈഡൊക്കെ ആയത് കാരണം കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് പേപ്പർ എടുത്തത്. അപ്പോൾ ഈ 10 ഇഞ്ച് എന്നുള്ള ഇറക്കം ഞാൻ റാൻഡമായിട്ട് എടുത്തിട്ടുള്ളൊരു ഇറക്കമാണ്. നിങ്ങൾക്ക് അത്ര വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഓവറാണെന്ന് തോന്നുകയാണെങ്കിൽ ലെങ്ത്ത് കുറച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ രണ്ട്, അതായത് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്ത സെയിം അളവ് പ്രകാരം തന്നെ ക്യാൻവാസ് പേപ്പറിൽ ഇതേപോലെ അളവുകൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. മുകളിൽ നമ്മൾ സെൻറ്റർ നമുക്ക് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ലൈൻ കൊടുത്തിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് സെൻറ്ററിൽ ഒരു കട്ടും കൂടി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബാക്കിൽ ഒരു ബോ പോലെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് വേണം. ക്ലോത്തിൻ്റെ വിഡ്ത്തായിട്ട്, അതായത് ലെങ്ത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ മടക്കിയിടുമ്പോൾ, അതായത് രണ്ടാക്കി മടക്കിയിടുമ്പോഴുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. ഇത് ഞാൻ എടുത്ത അളവാണ്. നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന അത്രയും ലെങ്ത്തിൽ എടുക്കുക, അപ്പോഴാണ് ആ ബോ നല്ല ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെ ആദ്യം 2 മടക്കുക, പിന്നെ എഗെയിൻ നമ്മൾ ഒന്നും കൂടി മടക്കുക. അങ്ങനെ അപ്പോൾ 4 ഇതേപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ വരയ്ക്കുന്നത്, ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല. അപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ റാൻഡം ആയിട്ട്, അതായത് സാധാരണ നമ്മൾ ഇതേപോലെ ബോ വരയ്ക്കുന്ന സമയത്ത് എഡ്ജ് ആംഗിൾ ആയിട്ട് ഇതേപോലെ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കർവാക്കിയിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ മാക്സിമം നമുക്ക് 9 ഇഞ്ചായിരുന്നു വിഡ്ത്ത് ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ 2 മടക്കിയിടുമ്പോൾ നമുക്ക് 4.5 വിഡ്ത്ത് ഉണ്ടാവുക. അപ്പോൾ അതിൽ 1/2 നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വെച്ചിട്ട് ബാക്കി 4 ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ എഡ്ജ് വശം ഒന്ന് റൗണ്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. കറക്റ്റ് വി ഷേപ്പിലല്ല, ഒന്ന് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമ്മൾ സെൻറ്ററിലേക്ക് വരിക, അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അതായത് നമ്മൾ റൗണ്ട് ചെയ്ത് വരച്ച ഭാഗത്തുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 1/4 ഇഞ്ചോളം ഉണ്ട്. നമ്മളെ സെൻറ്ററിലുള്ള നമ്മൾ കൊടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. എന്നിട്ട് ഈ 2 ഇഞ്ചിൽ ഈ, അതായത് ഇതൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ വരയ്ക്കാം.
ഇതേ അളവിൽ നമുക്ക് എന്ത് ചെയ്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു അര ഇഞ്ചിൽ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണി വെച്ചിട്ട് ബാക്കി നമ്മൾ ഇതേ ഷേപ്പിൽ എന്ത് ചെയ്യുക, ഈ ഒരു തുണീനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത അളവിലുള്ള നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ഒരു ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പർ എപ്പോഴും അതിൻ്റെ ഒരു വശത്തായിട്ട് ഒരു ഒരു ഗ്ലൂ പോലെ ഉണ്ടാവും. ആ വശം നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ അയൺ ചെയ്യാം. മുകൾ വശം നമ്മൾ ലെവൽ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി മൂന്ന് വശത്തും അത്യാവശ്യം ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ആ മൂന്ന് വശവും ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ പതിച്ചിട്ടടിക്കുക. അതേപോലെ നമ്മൾ സൈഡ് വശം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ അടിക്കുക. ഇതുപോലെ നമ്മൾ രണ്ട് പീസും ചെയ്യണം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള രണ്ട് പീസ് ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ടിലെ പീസാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലെ നല്ല ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെക്കുക. അതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മൾ ക്യാൻവാസ് പേപ്പറിലുള്ള ഒരു പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. നന്നായിട്ട് പിൻ കുത്തി സെക്യൂർ ചെയ്യുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇളകി വരും. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പം നമ്മൾ സ്ലീവ് ഒന്നും വേറെ തയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതേ അതായത് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പർ ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് അതായത് നെക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അതായത് ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. ഒപ്പം താഴ്വശവും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് താഴ്വശവും മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. എക്സ്ട്രാ ക്ലോത്ത് എവിടെയെങ്കിലും കാര്യം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിനേക്കാളും ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ക്ലോത്ത് മതി. ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഈ കട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കട്ട് കൊള്ളാൻ പാടില്ല. അതിൻ്റെ പുറമേ ആയതുകൊണ്ട് വേണം കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ കട്ട് കൊടുത്തു. എന്നിട്ട് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്നത് ഏത് വശമാണെന്ന് വെച്ചാൽ, നമ്മുടെ സൈഡ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗം മാത്രമേ നമുക്ക് ഒഴിവുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വശത്തു കൂടെ നമ്മൾ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഈ സ്ലീവിൻ്റെ ഭാഗം, അതായത് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്ത് ഇതേപോലെ എന്തെങ്കിലും പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ അതേ ഷേപ്പിൽ നമുക്ക് കറക്റ്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നല്ല രീതിക്കൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്തായാലും ചുളിവുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിക്കൊന്ന് ഇതേപോലെ അയൺ ചെയ്തെടുക്കുക. നമ്മൾ അയൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിച്ചടിക്കുക. അതായത് ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ നമ്മൾ പതിച്ചടിക്കുക. അതുപോലെ തന്നെ താഴ്വശവും നമ്മൾ പതിച്ചടിക്കുക. നമ്മുടെ ഫ്രണ്ടിലെ പീസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതേപോലെ നല്ല ക്ലോത്തിൻ്റെ മുകളിൽ ലൈനിങ്ങും അതിൻ്റെ മുകളിലായിട്ട് ക്യാൻവാസ് പേപ്പർ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. വളരെ മെല്ലെ പതിയെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ നെക്കിന് ക്യാൻവാസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പൊക്കെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇളകിയൊന്നും പോകാൻ പാടില്ല. വളരെ പതിയെ ചെയ്യുക. കാരണം നമ്മൾ വീഡിയോൻ്റെ സ്പീഡ് കൂടുന്നതുകൊണ്ട്, അതായത് ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് സ്പീഡ് കൂട്ടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ പതിയെ ചെയ്യുക. ഇതേപോലെ സെൻറ്റർ പോയിൻ്റൊക്കെ എത്തുന്ന സമയത്ത് അവിടെ കുത്തി നിർത്തിയിട്ട് തുണി ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതേപോലെ ചെയ്യുക. അതുപോലെ തന്നെ താഴ്വശവും ചെയ്യുക. എന്നതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡിൽ രണ്ട് ഭാഗം മാത്രമേ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി വശങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി നമ്മൾ ഇതേപോലെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത അത്രയും ഭാഗങ്ങളൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടിലെ ആയാലും ശരി, ബാക്കിലെ ആയാലും ശരി, നെക്ക് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ബാക്കിലെ നെക്ക് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. കാരണം നമുക്ക് അവിടെ ഒരു ഹൂക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സെൻറ്റർ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 ഇഞ്ച് വിടുത്തുള്ളൊരു പീസും 3 ഇഞ്ച് വിടുത്തുള്ളൊരു പീസും എടുക്കുക. നിങ്ങൾ ഏത് വശത്താണ് നിങ്ങൾക്ക് ഹൂക്ക് ഇട്ട് കൊടുക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ, ആ വശത്ത് എന്ത് ചെയ്യുക, 2 ഇഞ്ച് വിടുത്തുള്ള പീസ് വയ്ക്കുക. മറ്റേ വശത്ത് 3 ഇഞ്ച് വിടുത്തുള്ള പീസ് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ വലത് ഭാഗത്താണ് വെക്കുന്നത്. ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കിയതിന് ശേഷം ഇതേപോലെ ആ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ അടിയിലെത്തുന്ന സമയത്തും 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി താഴ്വശവും മുകൾ വശവും ഒക്കെ പതിച്ചടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ വെക്കുന്ന പീസിന് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു നമ്മളിപ്പോൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൊരു പീസ് പുറമേക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ ആദ്യൊരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കുക. അപ്പോൾ പിന്നെ രണ്ടാമത് മടക്കുന്ന മടക്കിൽ ഈ ഒരു പീസ് പുറമേക്ക് കാണാൻ പാടില്ല, ഉള്ളിലായിരിക്കണം വരുന്നുണ്ടാവുക. അങ്ങനെ മടക്കിയിട്ട് നമ്മൾ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യുക.
ഈ പുറമേക്ക് കാണാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു പീസിലാണ് നമ്മൾ ഹൂക്ക് കൊടുക്കുക. മറ്റേ പീസിലാണ് നമ്മൾ ഐ അതായത് അതിൻ്റെ ഒരു ബട്ടൺ പോലെ കൊടുക്കുന്നത് കേട്ടോ. ഈ പുറമേക്ക് കാണുന്ന പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് സൈഡ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനെ നിവർത്തിയിട്ട് ആദ്യൊരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കുക. ഈ രണ്ടാമത്തെ മടക്ക് വരുന്ന ഭാഗം വരുമ്പോൾ നമ്മളത് പുറമേക്ക് കാണുന്ന രീതിയിലേക്കായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ ഊക്ക് വരുന്ന ഭാഗം ഇതിൻ്റെ പുറമെയാണ് വരിക, അപ്പോൾ ഈ ഒരു പീസ് ഉള്ളിലോട്ടാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുറമേക്ക് അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വിസിബിൾ ആയിരിക്കില്ല, എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പീസ് പുറമേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ഇതേപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ബോ തയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് അതിനെ കറക്റ്റ് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ചീത്ത വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എങ്ങനെയാണോ നമ്മൾ ഷേപ്പ് കൊടുത്തത് അതേ ഷേപ്പിൽ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് അതായത് 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഒരു സെൻറ്ററിൽ എത്തുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക, കാരണം അതുവഴി വേണം നമുക്കിത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റം വരെ ഇതേപോലെ ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഇതുപോലെ എന്തെങ്കിലും പോയിൻ്റ് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ്, അതായത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചെടുക്കാം. പിന്നെ ഓവർ പ്രസ് ചെയ്തിട്ട് തുണി കീറിപ്പോകരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചെയ്യുമ്പോൾ മെല്ലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം കൂടി ഒന്ന് പതിച്ചടിക്കാം. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബാക്കിൽ ഓപ്പൺ ചെയ്ത ഭാഗം ഇതുപോലെ ഒരു പിൻ കുത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൂക്ക് കൊടുക്കുകയാണെങ്കിൽ ഹൂക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത നമ്മുടെ സൈഡിലുള്ള അളവ് പ്രകാരം നമ്മൾ സൈഡ് കൂടി ജോയിൻ ചെയ്യുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം തന്നെ സൈഡ് രണ്ട് വശവും ഇതേപോലെ തന്നെ നമ്മൾ ലോക്ക് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബോ പോലെ ഉണ്ടാക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബോ എന്ത് ചെയ്യാം, കെട്ടിട്ട് കൊടുക്കാം. ബോ പോലെ ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും വരുന്ന ടെയിൽ ഒരേ ലെങ്ത്താക്കി വെക്കുക. ഒരേ ലെങ്ത്താക്കി വെച്ചതിന് ശേഷം സെയിം കളറിലുള്ള നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ട് ഇതേപോലെ നിങ്ങളിപ്പോൾ ഇങ്ങനെ വെച്ച് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇതേപോലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുന്നിക്കൊടുക്കുക. ഇങ്ങനെ തുന്നിക്കൊടുത്തിട്ട് ബോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കെട്ടിട്ട് കൊടുത്തിട്ട് ബോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹൂക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സൂചി നൂൽ ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ചെയ്യണം. അതും കൂടി നമ്മൾ ബാക്കിൽ ഒരു രണ്ട് ഹൂക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഓണത്തിന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന, കുട്ടികൾക്ക് നല്ല ഭംഗിയായിരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പട്ടുപാവാടൻ്റെ ബ്ലൗസാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.